चौदी कक्षा के सभी छात्रों को मेरा नमस्कार। मैं सजिदा टीचर हूँ। पिछली कक्षा में हमने चूहे को मिली पेंसिल नामक कहानी का एक भाग लिया था। आज हम इसके शेष भाग को देखेंगे। छात्र प्लीज लिसन। पन्ने संख्या 16, पेज नंबर 16। अरे यह तो सेब है। हाँ, इस सेब कह लेते हैं। पेंसिल फिर दूसरे बड़े गोले के पास कुछ अजीब सा चित्र खींचने लगी। अरे वाह, अब तो मज़ा ही आ गया। ये तो चमचम है, जल्दी करो, मुझे गाना है। अरे अरे, अब तो तुम उसे बिल्ली की तरह बनाने लगी, आगे मत बनाओ। छात्र देखो, अरे यह तो सेब है। यह कौन बोला? चूहा बोला। चूहा എന്താ പറയുന്നത്? अरे यह तो सेब है। अब पेंसिल पिक्चर വരച്ചുകൊണ്ടിരിക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണല്ലോ അല്ലേ? അപ്പോൾ ആ പിക്ചർ കണ്ടപ്പോൾ ചൂഹ കണ്ടില്ലേ നിൽക്കുന്നത്? ചൂഹ കയ്യൊക്കെ ഇങ്ങനെ ഉരക്കൊക്കെ കൊടുത്ത് ചൂഹ നിന്നിട്ട് പറയണ്, അരേ യഹ് തോ സേബ് ഹേ. സേബ് മീൻസ് ആപ്പിൾ. ഇത് ആപ്പിളാണല്ലോ അല്ലേ? ആപ്പിളിനെ പോലെ ഉണ്ടത് കണ്ടപ്പോൾ ചൂഹ പറയണ്, ഇത് ആപ്പിളാണല്ലോ. അപ്പോൾ പെൻസിൽ എന്താ പറയുന്നത്? ഹാം ഇസേ സേബ് കഹ്ലേത്തേ. അതെ, ഇത് സേബ്, സേബ് എന്ന് പറയില്ലേ, ഇത് സേബ് തന്നെയാണ്, ആപ്പിൾ തന്നെയാണ്. പെൻസിൽ ഫിർ ദൂസരെ ബഡേ ഗോളേക്കെ പാസ് കുച്ച് അജീബ് സ ചിത്ര ഗിംചിനെ ലഗി. അജീബ് മീൻസ് സ്ട്രേഞ്ച്, ഗിംചിന ടു ഡ്രോ. പെൻസിൽ ഫിർ ദൂസരെ ബഡേ ഗോളേക്കെ പാസ്, പെൻസില് പിന്നീട് ആ രണ്ടാമത്തെ വലിയ ഗോളത്തിനടുത്ത്, വലിയ സർക്കിളിനടുത്ത് കുച്ച് അജീബ് സ ചിത്ര ഗിംചിനെ ലഗി, ഒരു വിചിത്രമായ പിക്ചറും കൂടി വരക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ അത് കണ്ടപ്പോൾ എലി എന്താ പറയുന്നത്? അരേ വാ, ആ ഓ ഹാ എന്നൊക്കെ പറയില്ല നമ്മൾ. എന്നപോലെ എലി പറയാണ്, അബുത്തോ മസാഹി ആകയാ. അത് നല്ല രസമുണ്ടല്ലോ. ഏ തോ ചംചം ഹേ, ജൽദി കരോ മുജേ ഗാന ഹേ. ഏ തോ ചംചം ഹേ, ചംചം എന്ന് പറഞ്ഞാൽ ഒരു ബംഗാളി സ്വീറ്റാണ്, ഒരു മധുരമുള്ളൊരു ബംഗാളി സ്വീറ്റാണ് എന്ത് ചംചം. അപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ടാണ് എലി പറയുന്നത്, ജൽദി കരോ മുജേ ഗാന ഹേ. പെട്ടെന്നാവട്ടെ, എനിക്ക് തിന്നണം, ഗാന എനിക്ക് കഴിക്കണം, പെട്ടെന്ന് ആവട്ടെ എന്നാരാ പറയുന്നത്? പിന്നെ എലി പറയാന്ന്. അപ്പോൾ പെൻസിൽ ബഹുത്ത് ഖുഷീസ്, വളരെ സന്തോഷത്തോടു കൂടി വീണ്ടും പിക്ചർ വരക്കാൻ തുടങ്ങി. അരേ അരേ, അപ്തോ തും ഉസേ ബില്ലിക്ക് തര് ബനാനലകി, ആകെ മത് പനാവോ. അങ്ങനെ ആരാ പറയുന്നത്? ചൂഹ പറയാണ്, അരേ അരേ, അബ്തോ തും ഉസേ ബില്ലിക്ക് തരേ ബനാനലകി. ഇതിപ്പം എന്താണ്, ബില്ലിയെപ്പോലെ ആയി തുടങ്ങുന്നുണ്ടല്ലോ, വരച്ചത് ബില്ലിയെപ്പോലെ ആവുന്നുണ്ടല്ലോ. ആകെ മത്ത് ബനാവോ, ഇനി വേണ്ട, ഇനി മുന്നോട്ട് വരക്കണ്ട, ഇനി മുന്നോട്ട് ചെയ്യേണ്ട എന്നാരാ പറയുന്നത്? ചൂഹ പറയാണ്. ചൂഹയ്ക്ക് ഏകദേശം ആ പിക്ചറിൽ ബില്ലിയുടെ പോലത്തെ കണ്ണും അതുപോലെ തന്നെ ചെവിയൊക്കെ കണ്ടപ്പോൾ ബില്ലിയെപ്പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരക്കണ്ട, ഇനി വേണ്ട എന്ന് ചൂഹ പറയണം. അപ്പോൾ പെൻസിൽ വര നിർത്തുമോ? ഇല്ലല്ലോ അല്ലേ. പെൻസിലിന് ഈ ചൂഹൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ ഈ ചൂഹനെ പേടിപ്പിക്കാൻ എന്ത് ചെയ്യണം? ഒരു ബില്ലിയെ വരക്കണം. അപ്പോൾ ബില്ലിയാണ് ഈ ചൂഹനെ തിന്നാൻ വരുന്ന ആൾ. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ചൂഹ പേടിച്ചോടുമ്പം അങ്ങനെ പെൻസിലിനെ രക്ഷപ്പെടാം. അപ്പോൾ പെൻസിൽ എന്ത് ചെയ്യും? വീണ്ടും വരച്ചുകൊണ്ടിരിക്കുകയാണ്. ലേക്കും പെൻസിൽ ബനാത്തി ഹുയി, എന്നാൽ പെൻസിൽ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു, വരച്ചുകൊണ്ടേയിരുന്നു. ഉസ്നെ ഊപ്പർക്ക് ഗോളെ പെർ ലെമ്പി ലെമ്പി മൂച്ചേ അവർ മൂഹ് ബനായ. മൂഞ്ച് മൊസ്റ്റേക്സ്, ലെമ്പി ലോങ്. ഉസ്നെ ഊപ്പർക്കെ ഗോളപ്പർ, പെൻസിൽ എന്ത് ചെയ്തു? മുകളിലുള്ള ആ ഗോളത്തിൽ, ആ സർക്കിളിൽ ലെമ്പി ലെമ്പി മൂഞ്ചേയും, ലെമ്പി ലെമ്പി വളരെ നീളമുള്ള വലിയ മീശകളും, അവർ മൂഹ് ബനായ, അതുപോലെ തന്നെ അതിന് ഒരു വായും നിർമ്മിച്ചു, വായും വരച്ചു കൊടുത്തു. അപ്പം അത് കണ്ടപ്പോൾ, ആ മുഖത്തിലെ ഷേപ്പ് കണ്ടപ്പോൾ ശരിക്കും ചൂഹയ്ക്ക് എന്ത് മനസ്സിലായി? ഇത് ബില്ലിയാണെന്ന് അല്ലേ, കേറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ചൂഹ എന്താ പറയുന്നത്? ഹരേ ബാപ്രേ, എഴുത്തോ ബിൽക്കുൽ അസലി ബില്ലി ലഗ്രഹായേ, ബച്ചാവോ. എന്താ പറയുന്നത്? ഹരേ ബാപ്രേ, കഷ്ടം അല്ലേ. എഴുത്തോ ബിൽക്കുൽ അസലി ബില്ലി ലഗ്രഹായേ. അസലി മീൻസ് റിയൽ.
ഇത് യഥാർത്ഥത്തിൽ ബില്ലി ലഗ്രഹായേ പൂച്ചയെപ്പോലുണ്ട്, ബച്ചാവോ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ആ എലി ഓടാൻ തുടങ്ങുകയാണ്. ഐസ കഹ്കർ ചൂഹ ബാഗ് കർ അപ്പിനെ ബിൽമേ ഗുസ്ഗയ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചൂഹ എന്ത് ചെയ്തു? ഓടി തൻ്റെ മാളത്തിൽ പ്രവേശിച്ചു. അപ്പോൾ പെൻസില് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു? ആ ബില്ലിയെ വരച്ചു അല്ലേ. അല്ലെങ്കിൽ എലി എന്ത് ചെയ്യും? പെൻസിലിനെ കാർന്ന് തിന്നും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പെൻസിൽ എനിക്ക് അവസാനമായിട്ടൊരു ചിത്രം വരക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ലിയെ, കാറ്റിൻ്റെ പിക്ചർ വരച്ചു. അത് കണ്ടപ്പോൾ എലി എന്ത് ചെയ്തു? ആ ഓടിപ്പോയിട്ട് തൻ്റെ മാളത്തിൽ കടന്നു. ഏ കഹാനി അച്ചാഹേന. ആ എല്ലാ കുട്ടികളും ഈ കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളിയൊരു സ്റ്റോറിയാണ് അല്ലേ. ആരതാണ്? ചൂഹയുടെ, ബില്ലിയുടെ, എലിയുടെ, കാറ്റിൻ്റെ ഒരു കഹാനിയാണ്. പെൻസിലും അല്ലേ, മൂന്ന് കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. ഹലോ ബച്ചോ, ഇസ് കഹാനി ക ബാക്കി ബി കാര്യക്രം ബി ദേക്കേങ്കെ. പന്നസംഖ്യ 19, പേജ് നമ്പർ 90. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഒരു തീം ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ബാക്കിയുള്ള ആക്ടിവിറ്റിയാണ് പേജ് നമ്പർ 19. നോക്കൂ, ലിഗേം ഗോളേക്ക് അന്തർ ക്യാഹേ ബാഹർ ക്യാഹേ. ലിഗേം നിങ്ങളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ എഴുതാ പറഞ്ഞിട്ടുള്ളത്? ഗോളേക്ക് അന്തർ ക്യാഹേ. ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ, ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിനകത്ത് ഗോളേക്ക് അന്തർ ഉള്ളിൽ ക്യാഹേ എന്തൊക്കെയാണുള്ളത്? ബാഹർ ക്യാഹേ, ബാഹർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് പുറത്ത് അല്ലേ. അന്തർ എന്ന് പറഞ്ഞാൽ അകം, ഇൻസൈഡ്. ബാഹർ ഔട്ട്സൈഡ്. ബാഹർ ക്യാഹേ പുറത്ത് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യ സർക്കിളിനകത്ത് എന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണുള്ളത്? ബില്ലി. ബില്ലി മീൻസ് കാറ്റ്. പിന്നെ പെൻസിൽ. പിന്നെന്താ കൊടുത്തിരിക്കുന്ന? ആം. ആം എന്ന് പറഞ്ഞാൽ എന്താ? മാങ്കോ. മേസ് ടേബിൾ. ഇത്രയും കാര്യമാണ് ഈ ഗോളത്തിനകത്തുള്ളത്. ഇനി ബാഹർ ക്യാഹ പുറത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. നമുക്ക് ചൂഹ. ചൂഹ എന്ന് പറഞ്ഞാൽ റാറ്റ്. പിന്നെ കുർസി. കുർസി മീൻസ് ചെയർ. പിന്നെ പുസ്തക്. പുസ്തക് മീൻസ് കിതാബ്, ബുക്ക്. സേബ്. സേബ് എന്താ? ആപ്പിൾ. ഇത്രയും കാര്യമാണ് ഇവിടെ പുറത്തുള്ളത്. അപ്പോൾ ഇതിന് താഴെ ഒരു ചെറിയ ആക്ടിവിറ്റി ഉണ്ട്. അന്തർ ക്യാഹേ ബാഹർ ക്യാഹേ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ അന്തർ എന്നുള്ളതിന് താഴെ ഉള്ളിലുള്ളതും ബാഹർ എന്നുള്ളതിന് താഴെ പുറത്തുള്ളതുമാണ് എഴുതേണ്ടത്. അപ്പോൾ ടീച്ചറെ ഒന്ന് വായിക്കാം. അന്തർ എന്നുള്ളതിന് താഴെ അപ്പം എന്താ എഴുതേണ്ടത്? ഉള്ളിലുള്ള എന്തൊക്കെയാണ്? ബില്ലി, പെൻസിൽ, മേസ്, ആം. ഔസി പ്രകാർ ബാഹർ ക്യാഹേ. പുറത്ത് എന്താക്കിയുള്ളത്? ചൂഹ, കുർസി, പുസ്തക്, സേബ്. ഈ ആർട്ട് ശബ്ദ ടെക്സ്റ്റ് ബുക്ക് മേ പൂരാക്കര. ഈ 8 വേർഡ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഫില് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഇതേക്കു. പൂരാക്കര വിശേഷൻ വിശേഷ്യ. വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. കിസി വസ്തുയാ വ്യക്തിക്കോ വർണ്ണൻ ഹേ ഉസേ വിശേഷൻ കഹലാത്ത ഹേ. ഏതെങ്കിലും ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ നമ്മൾ വർണ്ണിക്കുന്നതിനെയാണ് വിശേഷൻ എന്ന് പറയുന്നത്. ആ വിശേഷിപ്പിക്കപ്പെടുന്ന ഇതിനെ, പദത്തെയാണ് വിശേഷ്യ എന്നും പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഈ ഉദാഹരണം എന്താ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ സർക്കിളിനകത്ത് ബട, ഗോള, അജീബ്, ചിത്ര, ലംബി, മൂഞ്ച്, ടണ്ടി, സാൻസ്, ഇത്രയും വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വിശേഷണം ഏതാണോ വിശേഷം ഏതാണോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു പദത്തെ, ഒരു പിന്നെ ഒരു വസ്തുവിനെ വ്യക്തിനെയൊക്കെ വർണ്ണിക്കുക, അതിനെ വിശേഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കുട്ടിയെ, ഒരു ആൺകുട്ടി, ലടുക്ക, ഒരു ലടുക്കയെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്, അച്ചാ ലടുക്ക. അപ്പോൾ അതിൽ വിശേഷൺ പദം അച്ച എന്നുള്ളതാണ്. അഡ്ജക്റ്റീവ് ഏതാണ്? അച്ച. അതുപോലെ വിശേഷ്യ ലടുക്ക എന്ന് വരും. അതുപോലെ സുന്ദർ ലടുക്കി അല്ലേ, നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടി, ലടുക്കി അവിടെ വിശേഷ്യാവും. അതിന് അഡ്ജക്റ്റീവ് ഏതാണ് അവിടെ വിശേഷണം? സുന്ദർ അല്ലേ. അതുപോലെ തന്നെ ഹര, പത്ത, ലാൽ, ഫൂൽ, ഇതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ വർക്കിലേക്ക് നോക്കാം. ഇവിടെ നോക്കൂ. അപ്പോൾ വിശേഷണ പദങ്ങൾ ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുക. വിശേഷണം എന്നുള്ള കോട, പിന്നെ ഈ ബോക്സിൽ ബട, അജീബ്, ഗോള, ലംബി, ടണ്ടി, ഇതൊക്കെ എന്താണ്? ബട എന്ന് പറഞ്ഞാൽ എന്താ? ബട വലുത്. അജീബ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച്, വിചിത്രമായ. ഗോള എന്ന് പറഞ്ഞാൽ സർക്കിൾ. ലംബി നീളമുള്ള. ടണ്ടി തണുത്ത. അപ്പോൾ ടണ്ടി സാംസിലിയ, ഒരു തണുത്ത ശ്വാസമെടുത്തു. അപ്പോൾ അവിടെ ആ ശ്വാസത്തെ വിശേഷിപ്പിക്കുകയാണ്.
അതുപോലെ എന്താണ് ലെമ്പി നീളമുള്ള അല്ലേ പെൻസിൽ വളരെ എന്താണ് ബൗത്ത് ബടാഹേ ലെമ്പിഹേ അപ്പോൾ ആ പെൻസിലിനെ വിശേഷിപ്പിക്കുന്ന പദമാണ്. അതുപോലെ തന്നെ അജീബ് വിചിത്രമായ ഇതൊക്കെ വിശേഷണ പദങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് ബോക്സിൽ എഴുതേണ്ടത്. വിശേഷ്യ വിശേഷ്യതൊക്കെ നോക്കൂ, ചിത്ര മൂംച്ച് സാംസ്. അപ്പോൾ നോക്കൂ അതിൽ വിശേഷ്യ, അപ്പോൾ ടീച്ചർ പറഞ്ഞ വിശേഷണം വിശേഷം കൂടി ചേരുമ്പോൾ ടണ്ടി സാംസ് തണുത്ത ശ്വാസം, ഒല്ലമ്പി മൂഞ്ച് നീളമുള്ള പിന്നെ മീശ, അതുപോലെ അജീബ് ചിത്ര വിചിത്രമായ പിക്ചർ, ഇങ്ങനെ ഇതാണ്. അപ്പോൾ പിന്നെ വിശേഷണം വിശേഷം വേർതിരിച്ച് ഈ ബോക്സിൽ നമുക്ക് എഴുതാനുള്ളത് ഒന്നും കൂടി ടീച്ചറെ വായിക്കുക. വിശേഷണ പദങ്ങൾ ബട, അജീബ്, ഗോള, ലെമ്പി, ടണ്ടി, വിശേഷ്, ചിത്ര, മൂഞ്ച്, സാംസ്. നെക്സ്റ്റ് പേജ് ദേക്കോ, പന്ന സംഖ്യ 20, പേജ് നമ്പർ 20. വാക്ക് ടീ കർക്കെ ലിഗേ, ഈ ഇവിടെ താഴെ ഒരു നാല് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് ടീക്ക് കർക്കെ ശരിയായ രീതിയിൽ എഴുതാനാണ്. അപ്പോൾ ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് ഈ സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നമുക്ക് ശരിയായ രീതിയിൽ എഴുതണം. നോക്കൂ, സാൻസ്ലി പെൻസിലിനെ ടണ്ടി. സാൻസ്ലി എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസം എടുത്തു, പെൻസിലിനെ ടണ്ടി, പെൻസിൽ തണുത്ത, അങ്ങനെ നമ്മൾ പറയുമോ? പെൻസിലൊരു തണുത്ത ശ്വാസം എടുത്തു, അങ്ങനെയല്ല ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട് പറയാം. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? പെൻസിലിനെ ടണ്ടി സാൻസ്ലി. നെക്സ്റ്റ്, ഗുസ് ബിൽമേ ഗയ ചൂഹ, ഗുസ ബിൽമേ, ഗുസ പ്രവേശിച്ചു, ബിൽമേ മാളത്തിൽ, ഗയ പോയി, ചൂഹ എലി, നമ്മളങ്ങനെ പറയില്ലല്ലോ, അതും ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയുക? ചൂഹ ബിൽമേ ഗുസ് ഗയ, ഈ റാറ്റ് മാളത്തിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ റാറ്റ് മാളത്തിലേക്ക് പോയി. അടുത്തത് ദോ ജാനെ മുജേ, അതും തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുജേ ജാനേ ദോ, ഇങ്ങനെ എഴുതുക, മുജേ ജാനേ ദോ. നെക്സ്റ്റ്, ബനായ പെൻസിലിനെ ബടാഗോള, ബനായ നിർമ്മിച്ചു, പെൻസിൽ ബടാഗോള, വലിയ ഗോളം, അതും കറക്റ്റായിട്ട് എങ്ങനെ എഴുതുക? പെൻസിലിനെ ബടാഗോള ബനായ. ടീച്ചർ ആ നാല് സെൻറ്റൻസ് ഒന്നുകൂടെ വായിക്കാം. ഫസ്റ്റ്, പെൻസിലിനെ ടണ്ടി സാൻസ്ലി. സെക്കൻഡ്, ചുഹ ബിൽമേ ഗുസ് ഗയ. ആൻഡ് തേർഡ് വൺ, മുജേ ജാനേ ദോ. ആൻഡ് ഫോർത്ത്, പെൻസിലിനെ ബട ഗോള ബനായ. ഓക്കെ, അടുത്തത് ഒരു സൃജൻ എന്ന് പറയും. സൃജൻ എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ, സൃഷ്ടി എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അവിടെ എന്താ ക്വസ്റ്റ്യൻ നോക്കൂ, ബില്ലിക്ക ചിത്ര ഗീംഛേ ഔർ ഉസ്കെ ബാരമേ ചാർ വാക്യ ലിഖേ. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ആ ബോക്സിൽ ഒരു ബില്ലിയുടെ ഒരു കാറ്റിൻ്റെ ചിത്രം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളടുത്ത്. അപ്പോൾ നിങ്ങളത് ആ ഈ ചിത്രം എളുപ്പത്തിൽ വരക്കാനും നമുക്ക് ഈ പാഠഭാഗത്തിൽ തന്നെ കാണാം അല്ലേ. അപ്പോൾ നിങ്ങളവിടെ ഒരു കാറ്റിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു പിക്ചർ വരക്കുക, അതിന് താഴെയായിട്ട് ഒരു ചാറ് വാക്യ നാല് സെൻറ്റൻസ് എഴുതാനും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആരെക്കുറിച്ചിട്ടാണ് നാല് സെൻറ്റൻസ് എഴുതേണ്ടത്? ബില്ലിയെക്കുറിച്ച്. അപ്പോൾ ബില്ലിയുടെ ഒരു ഫോട്ടോ വരക്കും വേണം, അതുപോലെ തന്നെ ബില്ലിയുടെ പടം വരച്ചതിന് താഴെയായിട്ട് നാല് സെൻറ്റൻസ് ബില്ലിയെക്കുറിച്ചിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം, ബില്ലി ഏക്ക് പാൽത്തു ജാൻവർ ഹെ. ബില്ലി ഒരു വളർത്തു മൃഗമാണ്. പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ വളർത്തു മൃഗം, നമ്മൾ പെറ്റ് ആനിമലായിട്ട് നമ്മൾ വീട്ടിലൊക്കെ വളർത്തൂലേ ബില്ലിയെ, പൂച്ചയെ. ആ രണ്ട് ഏ വാഹ് ഏക്ക് നിഷ്കളങ്ക് ജീവിയെ, അതൊരു നിഷ്കളങ്കനായ പാവം ജീവിയാണ് അല്ലേ, നിഷ്കളങ്കമായിട്ടുള്ളൊരു ആനിമലാണെന്ത് കാറ്റ്. വാഹ് ഗർബർ മ്യാവു മ്യാവു കർക്കെ ഗുംതിഹെ, അത് വീട്ടിൽ ഇങ്ങനെ എപ്പോഴും എന്താണ് മ്യാവു മ്യാവു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗുംതി, ഗുംന എന്ന് പറഞ്ഞാൽ വാണ്ടറിയും ചുറ്റിക്കറങ്ങുക എന്നുള്ള മീനിങ്. ആ വീട്ടിലെപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങും, ഇങ്ങനെ എന്ത് സൗണ്ട് ഉണ്ടാക്കിയിട്ട് മ്യാവു മ്യാവു എന്ന് പറഞ്ഞിട്ട്. മച്ചിലി ഇസ്ക പ്രിയ ഗാദിഹെ, അതുപോലെ തന്നെ മത്സ്യം ഇതിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ്. വാഹ് ദൂത് ബി പീത്തിഹെ, അതെന്ത് ചെയ്യുന്നു, പാലും കൂടി കുടിക്കുന്നു. ചൂഹേ ഇസ് സെ ടർത്തേഹെ, എലി പിന്നെ പൂച്ചയെ ഭയപ്പെടുന്നു. ചൂഹേ ഇസ് സെ ടർത്തേഹെ, എലി ഇതിന് ഭയപ്പെടുന്നു, ഈ ആനിമലിന് എലി ഭയപ്പെടുന്നു. അത് കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പൂച്ചയുള്ള വീടുകളിൽ എലി ഉണ്ടാവില്ല എന്നുള്ള, പൂച്ചേൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ എലി പേടിച്ചു ഒളിക്കും, ഈ കഥയിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ടീച്ചർ ആ പിന്നെ കാറ്റിനെ കുറിച്ചിട്ടുള്ള ബില്ലിയെക്കുറിച്ചുള്ള വിവരണം ഒന്നും കൂടി വായിക്കാം. ബില്ലി ഏക്ക് പാൽത്തു ജാൻവർ ഹേ, വൈ ഏക്ക് നിഷ്കളങ്ക് ജീവ് ഹേ, വൈ ഗർബർ മ്യാവു മ്യാവു കർക്കെ ഗുംതി ഹേ, മച്ചലി ഇസ്ക പ്രിയ ഗാദി ഹേ, വൈ ദൂതി ബി പീത്തി ഹേ, ചൂഹേ ഇസ് സെ ടർത്തേ ഹേ.
इतना एक्टिविटी टेक्स्ट बुक में पूरा करें। आज का कक्षा यहाँ समाप्त हुई। धन्यवाद। इतना एक्टिविटी टेक्स्ट बुक में पूरा करें। आज का कक्षा यहाँ समाप्त हुई। धन्यवाद।